entertainment awards 2024. Book tickets now. Nirala. കൊഞ്ഞനം കുത്തിയതല്ല, അത് ചിരിച്ചതാ. നിങ്ങളെ സ്കിറ്റ് കളിച്ച് ഞങ്ങൾ അതിന് മാർക്ക് ഇടുന്നതിന് മുമ്പ് മിയയുടെ പാട്ടിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? അത് സോപ്പിട്ടതാ, നൂറിൽ തന്നെയാണോ? ഓ, അത് സോപ്പ് താഴെ ഇട്ടവരായി. എന്റെ കയ്യിലുണ്ട് ബസർ കേട്ടോ. ഞാന് പല പ്രേത സിനിമകളിലും ഈ പ്രേതം വന്നിട്ട് ചുണ്ണാമ്പുണ്ടോ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇവർക്ക് എവിടുന്നോ രണ്ട് പാക്കറ്റ് ചുണ്ണാമ്പ് കിട്ടിയത് മുഖത്ത് തേച്ചോണ്ടാവുന്നേക്കുന്നു. ഇന്ന് അതിന്റെ ആവശ്യം മനസ്സിലായി. ഇത് എന്തിനാ ഈ പ്രേതങ്ങൾ ചോദിക്കണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്തതാ, വളരെ നാച്ചുറൽ ആയിട്ട്. ഇവരുടെ നാട്ടുകാർക്ക് പോലും മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണ എന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു, എന്നെ തിരിച്ചറിഞ്ഞില്ല. കഴിഞ്ഞ തവണ ആണിന്റെ വേഷമായിരുന്നു, അപ്പൊ പിന്നെ ആരും അറിഞ്ഞില്ല. ഓ, പേര് പ്രീത. പ്രീത ഷൈജു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. എനിക്ക് സമാധാനമായി, ചേട്ടനെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ. ഇവിടെ എല്ലാവർക്കും ഡൗട്ടായിരുന്നു, ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. അല്ല, നിങ്ങൾ ഇങ്ങനെ എന്തിനാ പമ്മി പെരുങ്ങി പെരുമാറുന്നു? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, സ്വാതന്ത്ര്യമായിട്ട് നടക്കണം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, രമേശ് വരുമ്പോ മാറി നിൽക്കുക, ആൾക്കാര് പോകുമ്പോ അടുത്ത് നിൽക്കുക, തൂണിന്റെ മറവിൽ നിന്ന് കിന്നിരിക്കുക, എന്നിട്ട് ആൾക്കാര് സംശയിക്കണേൽ എന്താ തെറ്റുള്ളത്? അതൊക്കെ നമ്മളെ റിഹേഴ്സൽ ആയിരുന്നു. എന്തിന്റെ? ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നില്ലേ? എന്റെ പ്രണയമായിരുന്നു, പ്രീതയുടെ പ്രണയമില്ലായിരുന്നു. അപ്പൊ പ്രണയിച്ച് വീട്ടിൽ ചെന്ന് തട്ടിക്കൊണ്ടുവന്നാണോ? ഇല്ല, ഞാൻ പ്രണയിച്ചൊരു ബാക്കിൽ നിന്ന് നടന്നായിരുന്നു, സമ്മതിച്ചില്ല. അച്ഛന് കണ്ട് വളച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വീട്ടിൽ സമാധാനമില്ല. എന്റെ അച്ഛനെ വളയ്ക്കാനായിട്ട് ഇറങ്ങി നോക്കുക. അച്ഛനെ വളയ്ക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അച്ഛനൊരു ലെറ്റർ എഴുതി, അങ്ങനെ അച്ഛൻ വളഞ്ഞു, അച്ഛൻ വഴി ഇവിടെ വളച്ചു. അയാളെ ഇത് ഭയങ്കര രസമുണ്ടോ? താൻ സ്കിറ്റ് കളിക്കണ്ട, അച്ഛനെ വളച്ച കഥ എങ്ങനെയാണ്? അതായത് എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛൻ എന്ത് പറയുന്നു അതേപോലെ, അങ്ങനെ എനിക്കായിട്ടൊരു അഭിപ്രായം ഇല്ലെന്ന്. ആ സമയത്ത് എന്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. ആ ഒരു തെറ്റേ എന്റെ അച്ഛൻ ചെയ്തോളൂ. വാട്സപ്പിൽ ഒരു ലെറ്റർ ഫുള്ളായിട്ട് എഴുതിയും അയച്ചു. അച്ഛൻ വായിച്ചു തീർന്നു എന്ന് തന്നെ എനിക്ക് അറിയാൻ പാടില്ല. പ്രിൻസസ് ആയ മോളെ എന്റെ കുഞ്ഞു രാജകുമാരിയെ കണക്ക് വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് രാജകുമാരി കത്തയച്ചോ? അങ്ങനെയൊക്കെ. അയ്യോ, വാട്സാപ്പില് പോയപ്പോ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ആറ് മാസം ബെഡ് റെസ്റ്റ് ആയി. അത് പുള്ളി അയച്ചതാ. അത് വായിച്ചു കഴിഞ്ഞാൽ ക്ഷീണത്തിൽ അപ്പൊ തന്നെ. അല്ല, എന്റെ ചോദ്യം, ഈ അച്ഛൻ ഗൾഫിലായിരുന്നപ്പോ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഈ പുള്ളിക്കാരത്തിയാണ് ഐഡിയ പറഞ്ഞത്, അച്ഛന്റെ നമ്പർ ഒക്കെ തന്നത്? അയ്യോ, എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അച്ഛന്റെ നമ്പർ ചോദിച്ചു കൊടുത്തു. അല്ല, അച്ഛന്റെ ഫസ്റ്റ് മറുപടി എന്തായിരുന്നു? ഓക്കെ മോനെ, വേറൊന്നുമില്ല, ഒരു എക്സ്പ്രഷൻ ഇല്ല, ഒരു ഇമോജി എങ്കിലും ഉണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയാം. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്ത എന്റെ അച്ഛനെ ഇപ്പൊ വിളിക്കുന്ന കട്ടപ്പേന്ന് ആലോചിച്ചു നോക്കാം ചേട്ടാ.